Hello. Hi. In this lecture, we will discuss the topic sets in the complex plane. Okay. First of all, we can discuss about circle or the equations of a circle in complex plane. What is the equation of a circle in complex plane? Okay. Suppose we have a complex number is it? Okay. Z is a complex number which is x plus iy, and is it not? It's a complex variable is equal to x plus iy. Now, is it not is a particular complex number? Let it be x naught plus iy. So, let z equal to x plus iy and is it not equal to x naught plus I y naught. This is a particular complex number in complex plane. Okay. Then, we have difference in the modulus of z minus z naught. This is nothing but modulus of z is this x plus I y minus x naught plus I y naught, that is x naught minus I y naught. So this is nothing but modulus of x minus x naught plus I into y minus y naught. So we know the modulus of this complex number is square root of x minus x naught whole square plus y minus y naught whole square. Okay. So actually this is the, that is the modulus of z minus z naught is the different distance between the point z equal to x plus iy and z naught equal to x naught plus iy naught. Okay, so we can say that is from this we can say that therefore this is mod z minus z naught is the distance between the points z is equal to x plus iy and z naught is equal to x naught plus iy. Okay, ee rendu point kal thammulla difference aayirikkum endu parayan ee mod z minus z naught nu varu. So appo namukku ingane parayan pattum, ipo suppose we have this point is z naught, idana z naught nu it will be z naught. This is z naught ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ഒരു z എന്നുള്ള പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, so this length, ഈ ലൈനിന്റെ ലെങ്ത് ആണെന്ന് പറയുന്നത്, ഇത് ലൈനാണ് സങ്കല്പിക്കുക, ഈ ലൈനിന്റെ ഒരു ലെങ്ത് ആണെന്ന് പറയുന്നത്, ഐ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, അതാണ് മോഡ് z മൈനസ് z നോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ z ഇവിടെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ്, ദാറ്റ് ഇസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയാം. ഇതാണ് z എന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ distance is mod z minus z naught. Okay, anganeyengil what will be this mod z minus z naught is equal to some rho where rho greater than 0. Rho is a number which is greater than 0. So positive number anganeyengil what will be this analysis. Okay, either this is z naught നമ്മൾ പറഞ്ഞു, z naught എന്നുള്ള x naught plus i y naught എന്നുള്ള ഒരു പർട്ടിക്കുലർ നമ്പർ ആണ്, z is a വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ z such that mod z minus z naught is equal to rho for rho greater than 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, which is the equation of a circle with center z naught and radius rho. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ ഇവിടെ സെഡ് നോട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നേരത്തെ വരച്ചതിൽ ഞാൻ സപ്പോസ് ഞാൻ ഇവിടെ എടുക്കണം, സപ്പോസ് ഇതാണ് സെഡ് നോട്ട് വിചാരിക്കുക, നമുക്ക് വേണ്ട മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ ആണ് അല്ലേ. അതായത് ഇപ്പോൾ അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെഡ് നോട്ട് ആൻഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു റോ, ദാറ്റ് ഇസ് സെഡ് നോട്ടിൽ നിന്ന് റോ ലെങ്ത്തുള്ള റോ ലെങ്ത്തുള്ള എല്ലാ പോയിന്റ്സും വരും. ഇതാണ് ആ റോ എന്നുള്ള ലെങ്ത് എന്നുണ്ടെങ്കിൽ, ഇത്രയും ലെങ്ത് ഇതാണെന്നുണ്ടെങ്കിൽ
ഈ പോയിന്റ്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈ ഇതിപ്പോ സർക്കിൾ ആയി വരാം അല്ലെ ദി സർക്കിൾ ദിസ് ഈസ് എ സർക്കിൾ സെന്ററടുത്ത് സെഡ് നോട്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ ഈ സർക്കിളിൽ ഒരു ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും യു ക്യാൻ സേ ദാറ്റ് എ പോയിന്റ് ഓൺ ദിസ് സർക്കിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ഓൺ ദിസ് സർക്കിൾ ആൻഡ് സെഡ് നോട്ട് എന്തായിരിക്കും ദിസ് വിൽ ബി റോ ഈ ലെങ്ത് എന്തായിരിക്കും അല്ലെങ്കിൽ റേഡിയസ് എന്തായിരിക്കും റോ ആയിരിക്കും ഈ പോയിന്റിലുള്ള ഈ സർക്കിളിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ പോയിന്റും ഈ സെഡ് നോട്ടും നമ്മളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും റോ ആയിരിക്കും ദാറ്റ് മീൻസ് സെഡ് നോട്ട് മോഡുലസ് ഓഫ് സെഡ് നോട്ട് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു റോ വേർ റോ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആയിരിക്കും ഓക്കെ സോ വി ക്യാൻ സേ ദാറ്റ് ദെർഫോർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു റോ വേർ റോ ഗ്രേറ്റർ ദാൻ സീറോ ഈസ് is the equation of a circle centered at era z naught with radius or and radius rho okay appo idu namaku parayan rho radius aayittu varuna okay ingane parayan റോ റേഡിയസ് ആയിട്ട് വരുന്ന സെന്റർ സെഡ് നോട്ടും ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ആയിരിക്കും മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു റോ എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഏത് സർക്കിളും നമുക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ ഇനി ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം പോളാർ ഫോം ആക്ച്വലി നമുക്കറിയാം നമ്മൾ സെഡ് മോഡ് സെഡ് അല്ലെ ഇതിൽ തന്നെ അതിനു മുമ്പ് നമുക്ക് സെഡ് നോട്ട് എന്നുള്ളത് സീറോ ആണെങ്കിൽ വാട്ട് വിൽ ബി ദി എഫക്ട് സെഡ് നോട്ട് എന്നുള്ള പോയിന്റ് സീറോ ആണെങ്കിൽ അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ പോയിന്റ് സീറോ സെഡ് നോട്ട് സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പോയിന്റ് സീറോ സീറോ അല്ലേ സെഡ് നോട്ട് സീറോ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് സീറോ ആയി ദിസ് ഇസ് ഈക്വൽ ടു സീറോ കോമാ സീറോ ഓക്കെ ഈ അപ്പോൾ ഏതായിരിക്കും ഈ ഒറിജിൻ ആയിരിക്കും ഉണ്ടാവുക സെഡ് നോട്ട് അപ്പോൾ ഈ റോ എങ്ങനെ വരിക റോ നമുക്ക് ഇവിടെ നിന്നുള്ള ലെങ്ത് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ വരും ദാറ്റ് മീൻസ് സെഡ് നോട്ട് റോ സീറോ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരിക മോഡ് സെഡ് മൈനസ് സീറോ ഈസ് ഈക്വൽ ടു റോ എന്നായിരിക്കും ദാറ്റ് ഈസ് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു റോ അപ്പോൾ മോഡ് സെഡ് ഈക്വൽ ടു റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ സീറോ ദാറ്റ് ഈസ് ദി ഒറിജിൻ ഓക്കെ ആൻഡ് റേഡിയസ് റോ അപ്പോൾ ഈ ലെങ്ത് ആയിരിക്കും എന്തായിരിക്കും റോ ആയിരിക്കും അതൊക്കെ ഈ ലെങ്ത് ഒക്കെ റോ ആയിരിക്കും ഓക്കെ ക്ലിയർ സോ അതാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് പോളാർ ഫോമിലേക്ക് മാറുമ്പോൾ നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു നമ്മൾ സാധാരണ എഴുതാറുള്ളത് ആർ ഇ പവർ സോറി ആർ ഇൻറ്റു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ ആർ എന്നുള്ളത് എന്ത് പറയുന്നുണ്ട് മോഡുലസ് എന്ന് പറയുന്നത് അപ്പോൾ ആ മോഡുലസ് ആർ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ മോഡുലസ് ആണ് എന്ത് മോഡ് ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസെഡ് ആണ് സോ മോഡ് മോഡുലസ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആർ ഈക്വൽ ടു സോ ഈ എന്തായിരിക്കും ഇറ്റ് ഇസ് എ സർക്കിൾ വിത്ത് സെന്റർ സീറോ സീറോ ആൻഡ് റേഡിയസ് ടു ക്ലിയർ റേഡിയസ് ടു അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം ഇനി ഇപ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മോഡ് സെഡ് മൈനസ് ടു മൈനസ് ഐ ഈക്വൽ ടു ഫൈവ് ഇതെന്ത് വരാൻ പറ്റും ഡയറക്ട്ലി ദിസ് ഈസ് എ സർക്കിൾ സർക്കിൾ വിത്ത് സെൻറ്റർ വാട്ട് സെൻറ്റർ ഈസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സെഡ് മൈനസ് ടു പ്ലസ് ഐ റൈറ്റ് വിത്ത് സെൻറ്റർ ടു പ്ലസ് ഐ ആൻഡ് റേഡിയസ് ആർ ഈക്വൽ ടു ഫൈവ് എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയും ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും സെഡ് മൈനസ് ടു പ്ലസ് ഐ ഈക്വൽ ടു ഫൈവ് ഇങ്ങനെ എഴുതാം ഓക്കെ സോ സെഡ് നോട്ട് എന്നുള്ളത് എന്താണ് ടു പ്ലസ് ഐ ആണ് ടു പ്ലസ് ഐ സെൻറ്റർ ആയിട്ട് വരുന്ന റേഡിയസ് ഫൈവ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ആയിരിക്കും ഇത് ക്ലിയർ ഇതിന് വേണമെങ്കിൽ നമുക്ക്
Cartesian formula convert it to circle and verify cheyam avayathu idine ee equation namakku mod z minus 2 minus I ennalladhe namakku edan pattum already nammal ivide cheytha method ennaanu adu idil nindum direct edan parayan pattum idine square edu kanya endu kittum x minus x not whole square plus y minus y not whole square is equal to idu sum number anengil adine square ekku thira appo circle aanu namakku kittu okay appo njan idilude paranju tharam so this can be written as putting z is equal to x plus iy. We can write this as x plus iy minus 2 minus I equal to 5, right? So this implies separating the real and imaginary parts, we get x minus 2 plus I into y minus 1 equal to 5, right? So now taking the modulus of the left hand side, we get square root of x minus 2 whole square plus y minus 1 whole square equal to 5. Now squaring, we get x minus 2 whole square plus y minus 1 whole square equal to 25. We know this is a an equation of a circle with a center 2 comma 1 and a radius. This is r square, that is 5 square, right? Radius 5. Okay, mukarello equation of a circle with the center AB, aligning center HK, center HK, radius R om I to Verna, circle Naranda no x minus h whole square plus y minus k whole square equal to R square. This is equation of a circle with the center H comma K and radius R. Okay, so this is the circle. This equation of a circle with the center 2 comma 1. 2 comma 1 means 2 plus I. Okay, center 2 plus I, radius 5 I to the circle. Now, we can look at this in direct diagram. Mod z minus z naught. Okay, mod z minus z naught is equal to some rho. It is a circle with the radius rho and the center z naught. Okay, so what will be where example item namakku venanga nokka mod z is equal to 1 what about this mod z equal to 1 nu parayna polar formula parayanengil r equal to 1 nu venanga paraya appo r equal to 1 nu parayna endayirikkum this is mod z equal to 1 nu parayna nammal already cheyidile okay yeah mod z equal to rho so here mod z equal to 1 nu parayna kanjale it is a unit circle right adhaidhu radius 1 nu varuna or circle aanu circle equation of the center 0 0 z minus this is mod z minus 0 equal to 1 okay so it's a equation of a circle with the center 0 origin and radius 1 that is the unit circle okay unit circle nu parayanjale radius 1 aayittu varuna circle okay so appo ivide center 0 radius 1 aayittu varuna unit circle aayirunnu varana mod z equal to 1 ഇപ്പോ നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ പഠിച്ചു മോഡ് z മൈനസ് z നോട്ട് ഈസ് ഈക്വൽ ടു സം റോ വേർ റോ ഗ്രേറ്റർ ദാൻ 0 ഇതാണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് റോ ആൻഡ് സെന്റർ z നോട്ട് എന്നുള്ളത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇത് എന്തായിരിക്കും വരിക മോഡ് z മൈനസ് z നോട്ട് ഈസ് ലെസ് ദാൻ റോ വേർ റോ ഗ്രേറ്റർ ദാൻ 0 എന്തായിരിക്കും അതിന് എഫക്ട് വരിക ഒന്ന് പറയാൻ പറ്റും അതായത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ ഈക്വൽ ടു റോ എന്ന് പറയുമ്പോൾ ഇതിപ്പോ സെഡ് നോട്ട് ഈ ലെങ്ത് റോ ആയിട്ട് വരുന്ന സർക്കിൾ ആണെന്ന് പറഞ്ഞു ദിസ് ഈസ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈസ് ഈക്വൽ ടു റോ ഈ സർക്കിൾ ഓക്കെ നൗ ലെസ് ദാൻ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെഡ് ആൻഡ് സെഡ് നോട്ട് z നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് പോയിന്റ് ആണ് ഈ z നോട്ടും z ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ റോ ആയി വരുന്ന ഓൾ ദി വാല്യൂസ് ഓഫ് z കളക്ഷൻ ഓഫ് ദി പോയിന്റ്സ് z സച്ച് ദാറ്റ് മോഡ് z മൈനസ് z നോട്ട് ഈസ് ലെസ് ദാൻ റോ ദാറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് പോയിന്റ് z സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z ആൻഡ് z നോട്ട് ഈസ് ലെസ് ദാൻ റോ അപ്പോൾ ഇവിടെയുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z ഇത് z ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z നോട്ട് ആൻഡ് z എന്തായിരിക്കും ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ റോ അപ്പോൾ ഈ പോയിന്റ് ഇതിൽ പെടില്ല ഓക്കെ
ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെറ്റ് ആൻഡ് സെറ്റ് നോട്ട് ഇസ് ദിസ് വിച്ച് ഇസ് ലെസ് ദാൻ റോ. റോ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് വരാം, ഇത്രയും വരും, അപ്പോൾ ഇതിനേക്കാൾ ചെറുതാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെറ്റ് ആൻഡ് സെറ്റ് നോട്ട് എന്ത് വരും? ഓക്കെ, ഇവിടെ ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതും ഈ സെറ്റ് നോട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ റോ ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ദാറ്റ് അതായത് ഈ സർക്കിളിൻ്റെ അകത്തുള്ള റീജിയൻ മൊത്തം വരുന്ന അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈ റീജിയനെ പറയുന്ന പേരാണ് നൈബർഹുഡ് ഓഫ് സെറ്റ് സെറ്റ് നോട്ട് എന്ന് പറയും. നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട്, നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് ഓർ ഓപ്പൺ ഡിസ്ക് എന്നും കൂടി പറയാറുണ്ട്. ഓപ്പൺ ഡിസ്ക്, ഓക്കെ, ഓപ്പൺ ഡിസ്ക് അല്ലെങ്കിൽ നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോ എന്താ നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ദി പോയിന്റ്സ് ഇസെഡ്, ഡെഫിനേഷൻ എങ്ങനെ എഴുതാം, ദി പോയിന്റ്സ് ഇസെഡ് സാറ്റിസ്ഫൈങ് ദി ഇനീക്വാലിറ്റി, സാറ്റിസ്ഫൈങ് ദി ഇനീക്വാലിറ്റി ദിസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ റോ വെർ ലോ റോ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. Okay, the points Z satisfy the inequality this lie within but not on a circle of radius rho centered at the point Z naught. Okay, is called the neighborhood of Z naught or open disk. അതായത് ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലെസ് ദാൻ റോ ആവണം എന്നുണ്ടെങ്കിൽ എന്താവില്ല, ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ നമ്മുടെ സർക്കിളിലെ ഒരു പോയിന്റ് ഉണ്ടാവില്ല, ഇതിൽ പെടില്ല. കാരണം സർക്കിളിലെ പോയിന്റിലൊക്കെ ആയിരിക്കും മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു റോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പെടില്ല, ഇതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് മാത്രമേ ഇതിൽ പെടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതിനെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ഓൾ ഇസെറ്റ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ലെസ് ദാൻ റോ ഫോർ ലെസ് ദാൻ റോ ഗ്രേറ്റർ ദാൻ സീറോ. ഇതാണ് പറയുന്നത് ദി പോയിന്റ്സ് ലൈ വിത്തിൻ ബട്ട് നോട്ട് ഓൺ ദി സർക്കിൾ, ഓൺ എ സർക്കിൾ. അതായത് ലൈ വിത്തിൻ ദി സർക്കിൾ, ഈ പോയിന്റ് എന്തായിരിക്കും, ലൈസ് വിത്തിൻ ദി സർക്കിൾ ബട്ട് നോട്ട് ലൈസ് ഓൺ ദി സർക്കിൾ. സർക്കിളിലില്ല, പക്ഷേ അതിൻ്റെ അകത്ത് മാത്രം ഉള്ള പോയിന്റ്സിൻ്റെ കളക്ഷനെ എന്ന് പറയുന്ന എന്ന് പറയാം നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയാം.